ഒരു കുട്ടിക്ക് ജന്മം നൽകാനുള്ള ശരിയായ പ്രായം ഏതെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് സെമ്മൽവെയ്സ് സർവകലാശാലയിലെ ഗവേഷകരാണ് പ്രസവിക്കാനുള്ള സുരക്ഷിത പ്രായം ഏതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 23-32 വയസ്സിനും ഇടയിലാണ് ഒരു സ്ത്രീക്ക് കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയ പ്രായം. ഈ പ്രായത്തിൽ കുട്ടിക്ക് ജന്മം നൽകിയാൽ ജനന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കുറവായിരിക്കും. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി BGOG ഈ പഠനം പ്രസിദ്ധീകരിച്ചത്. അമ്മയാകാനുള്ള പ്രായവും ജനിതകമല്ലാത്ത ജനന വൈകല്യങ്ങളും തമ്മിലുള്ള ബന്ധം പഠനം പരിശോധിച്ചു. ഏറ്റവും കുറവ് ജനന വൈകല്യങ്ങൾ ഉണ്ടാകുന്ന 10 വർഷക്കാലം ഏതെന്ന് പരിശോധിച്ചപ്പോൾ 23-32 വയസ്സിനും ഇടയിലാണ് കുഞ്ഞിന് ജന്മം നൽകാനുള്ള യോജിച്ച പ്രായമെന്ന് കണ്ടെത്തി. പിന്നീട് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പ്രായം ഏതെന്ന് പരിശോധിച്ചു. 22 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ പ്രസവിക്കുന്നത് കുട്ടിക്ക് നോൺ ക്രോമാസോമൽ വൈകല്യങ്ങൾക്കുള്ള സാധ്യത 20% വർദ്ധിപ്പിക്കും. അതുപോലെ 32 വയസ്സിന് ശേഷം കുട്ടിക്ക് ജന്മം നൽകിയാൽ ജനന വൈകല്യങ്ങൾക്കുള്ള സാധ്യത 15% കൂടുതലാണ്. 1980 മുതൽ 2009 വരെയുള്ള കാലയളവിൽ ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ചു. 31,128 ഗർഭിണികളുടെ വിവരങ്ങൾ പഠന വിധേയമാക്കി. പ്രായം കുറഞ്ഞ അമ്മമാരുടെ ഗർഭസ്ഥ ശിശുക്കൾക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്ക് അപാകതകൾ ഉണ്ടാകുന്നതായി കണ്ടു. 22 വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ 25% ഗർഭസ്ഥ ശിശുവിന് ജനന വൈകല്യം ഉണ്ടാകാൻ സാധ്യത. 20 വയസ്സിൽ താഴെയുള്ളവരിൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതിലും അധികമാണ്. 40 വയസ്സ് കഴിഞ്ഞ ഗർഭിണികളിലാകട്ടെ ഗർഭസ്ഥ ശിശുവിന് കഴുത്ത്, തല, ചെവികൾ, കണ്ണുകൾ എന്നിവിടങ്ങളിൽ ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡൗൺ സിൻഡ്രോം പോലുള്ള ജനിതക വൈകല്യങ്ങൾക്ക് അമ്മയാകുന്ന പ്രായവുമായി ബന്ധമുണ്ടെന്ന് മുൻ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. നോൺ ക്രോമസോമൽ വൈകല്യങ്ങളുടെ കാര്യത്തിൽ ഇനിയും പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടെന്നും ഗവേഷകർ പറയുന്നു. അമ്മമാരുടെ പാരിസ്ഥിതിക ഘടകങ്ങളുമായുള്ള ദീർഘകാല സമ്പർക്കം മൂലം ജനിതകമല്ലാത്ത ജനന വൈകല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് വികസിത ലോകത്തിൽ ഗർഭധാരണത്തിനുള്ള പ്രായം ഒരുപാട് മാറിയതിനാൽ ഈ പഠനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു.